എടാ, നായയുടെ വാല് നേരെയായിക്കം, എന്നാലും നിന്റെ സ്വഭാവം നേരെയാവില്ല. മേലാൽ നിന്നെ ഈ പരിസരത്ത് കണ്ടുപോവരുത്, കേട്ടോടാ. പറഞ്ഞിട്ട് കാര്യമില്ലടേ, അവന്റെ ബോധം പോയിരിക്കുക. അവന്റെ ശിഷ്യൻ സ്ഥലം വിട്ടു. ഇവന്റെ ശിഷ്യനാണേലും സ്വന്തം തടി കേടാവുമെന്ന് തോന്നിയപ്പോ അവൻ സ്ഥലം വിട്ടു, ചില മാന്യന്മാരെ പോലെ. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്. എന്താ അവിടെ സംഭവിച്ചത്? ആശാന്റെ കളിമണ്ണ് നിറഞ്ഞ തല ഇടിച്ചു പൊളിക്കാനാണോ ഇത്രയും കഷ്ടപ്പെട്ടത്? ഹാവ് ഭാഗ്യം, ഞാൻ രക്ഷപ്പെട്ടല്ല. അല്ല, നമ്മുടെ ചുടായിപ്പനല്ലേ ഇത്? ഇതെന്താ ഇവിടെ കിടന്നുറങ്ങുന്നത്? ഉറങ്ങുന്നതല്ലേ, എനിക്ക് എഴുന്നേൽക്കാനാകത്തില്ല. ആകെ ഒരു നക്ഷത്രം. പറയുന്നേ, കയ്യിലിരിപ്പ് മുഴുവൻ തരികിടകളല്ലേ? ഏതെങ്കിലും ഒരുത്തൻ എടുത്തിട്ട് പെരുമാറിയിട്ടുണ്ടാവും. നിങ്ങൾ എന്റെ ശിഷ്യനെ ഒന്ന് ഇവിടെ എത്തിക്ക് പ്ലീസ്. ആശാനെ, ഞാനിതാ എത്തി. ആശാൻ അവരെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ആശാന്റെ തലക്കിട്ട് തന്നെ അവര് തമ്മിലടിച്ചല്ലോ. നീ എവിടെയായിരുന്നു? ഞാനൊക്കെ കാണുകയായിരുന്നു. ആശാനെ പോലെ എന്റെ ബോഡിക്ക് ഇടികിട്ടി ശീലമില്ലാത്തതുകൊണ്ട് അവന്മാർ പോകുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തതാ. നല്ല ശിഷ്യൻ. ഇപ്പൊ എങ്ങനെയുണ്ട്? തലയുടെ മിന്നലാട്ടമൊക്കെ മാറിയെങ്കിൽ നമുക്ക് അടുത്ത തരികിട പ്ലാൻ ചെയ്താലോ? ഒന്നും വർക്കൗട്ട് ആവുന്നില്ലല്ലോ ആശാനെ. ഈ കാട്ടിൽ ഒന്നും നടക്കില്ലാന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ. ഇവനെന്താണ് അവ പതിവില്ലാതെ മരക്കൊമ്പിൽ? എടാ ജിമ്മു, ഇതാര് കാക്കച്ചേട്ടനോ? എന്റെ ഉറക്കം പോയല്ലോ, നല്ല ഉറക്കമായിരുന്നു. എന്താ കൊമ്പിലിരുന്നുറങ്ങിയ താഴെ വീഴില്ലേ? ഒരു മാങ്ങ പറിക്കാൻ കയറിയതാ, അറിയാതെ ഉറങ്ങിപ്പോയി. നിന്റെ ഒരു കാര്യം. ഇനിയിപ്പ എങ്ങനെയാ ഇത് താഴോട്ടൊന്ന് ഇറങ്ങുക? കയറിയതുപോലെ അങ്ങ് ഇറങ്ങിയാ മതി. ഒരാവേശത്തിന് കയറിയതാ കാക്കച്ചേട്ടപ്പൊക്കെ. ഞാനെങ്ങനെയാലും ഇറങ്ങിക്കോളാം. അല്ല പിന്നെ, സ്വർഗത്തേക്കാൾ സുന്ദരമാണ് സ്വർഗം വിടരും വാനം. കാക്കച്ചേട്ടാ സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യം? എത്ര പറന്നാലും കൊതി തീരാത്തതല്ലേ നമ്മുടെ ഈ ആകാശം. ചുടായിപ്പന്മാരും ഉടായിപ്പന്മാരും ഒന്നുമില്ലാത്തൊരിടം. ശരിയാ, രണ്ടുപേരും കൂടി എങ്ങോട്ടായി പോകുന്നത്?